ഹായ് ഫ്രണ്ട്സ്, തനുസ് മനസ് വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഉമ്മച്ചി സ്പെഷ്യലായിട്ട് ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് വറുത്ത് പൊടിച്ച് വെച്ചതാണിത്. അതുപോലെ തന്നെ ചെറിയുള്ളി കുറച്ച് കൂടുതലായിട്ട് വേണം അരിഞ്ഞ് വെച്ചത്. പിന്നെ വേപ്പില, പിന്നെ സോസ് വേണം. സോസ് ഇതേ ഒരു ബോട്ടിൽ സോസ്, അത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മധുരം വേണ്ടതായതുകൊണ്ട് കുറച്ച് സോസ് വേണം. പിന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നല്ല പിടിപ്പിച്ച് വെച്ചിക്കാണ്. ചിക്കൻ ഫസ്റ്റ് നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷമാണ് ഈ സംഭവം തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് ഇനി ചിക്കൻ വറുത്തെടുക്കാം. നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചിട്ട് അത് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പാനിൽ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ വേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇത് വേറെ എണ്ണ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് ഈ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ്. ഇതിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാലയാണ്. നമ്മളൊരു അര ടേബിൾ സ്പൂണാണ് ഗരം മസാല ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സോസ് ഒഴിക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ ഇത് കുറച്ച് എരിവുള്ളത് കാരണം കുറച്ച് കൂടുതലായിട്ട് സോസ് ഒഴിക്കണം. അപ്പോൾ അങ്ങനെ സോസ് ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങനെ സെറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം, ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം വെന്തതല്ലേ, പിന്നെ കൂടുതൽ ടൈമൊന്നും വേണ്ട. ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ട് ഒന്ന് ചൂട് തട്ടിച്ചാൽ മതി. ഇവിടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് മല്ലിയില ചേർക്കുകയാണ്. മല്ലിയില ചേർത്ത് അതിൻ്റെ ഓരോ കഴിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എരിവുള്ളതും അതുപോലെ തന്നെ മധുരമുള്ളതും ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളിയാണ് ഇത് കഴിക്കാനും. ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിതിൽ ചിക്കനിൽ മാത്രമേ ഉള്ളൂ മസാലപ്പൊടികൾ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഈ ഉള്ളിയൊക്കെ വറ്റുന്ന സമയത്തും നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഈ കുട്ടികൾക്ക് ഈ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു സംഭവം തന്നെ ആവുമ്പോൾ കുട്ടികൾക്ക് കുറച്ചൊരു എരിവ് കൂടുതലാവും. അപ്പോൾ കൂടുതൽ മസാലയും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് പൊടികളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കനിൽ മാത്രമേ പൊടികളൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.